Hi, welcome to our new class. Nammal discuss cheyidondirunnathu 10th ile first chemistry ile first chapter electronic configuration periodic table and electronic configuration. Kazhinja class il endokke nammal paranju oro shellukale kuriche shellukalkku sub shellukal undu s p d f. Pinyo oro sub shell ile maximum number of electrons s ile 2 p ile 6 d ile 10 f ile 14 ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഓരോ സബ്ഷെല്ലുകളുടെയും ഷെല്ലുകളുടെയും സബ്ഷെല്ലുകളെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, 1s 2s 2p ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെയാണ് ഒരു അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഹൈഡ്രജൻ, ഒന്നാമത്തെ എലമെൻ്റ് ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ എത്രയാ? 1. അതായത് അതിൻ്റെ ന്യൂക്ലിയസിൽ 1 പ്രോട്ടോൺ 0 ന്യൂട്രോൺ ആണ്, കെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇതെങ്ങനെ നമുക്ക് സബ് ഷെല്ല് വെച്ചിട്ട് ചെയ്യാൻ പറ്റും? നോക്കുക, ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ അതിൽ അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വരും? 1. അപ്പോൾ അതിന് ഏത് ഷെല്ല്? കെ ഷെല്ല്. കെ ഷെല്ലിൽ ഏത് സബ് ഷെല്ലാണ് ഉള്ളത്? എസ് സബ് ഷെല്ല്. അതായത് ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. നമുക്കതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 1s1. നമ്മൾ വായിക്കേണ്ടത് 1s1. അതിൻ്റെ അർത്ഥം നമുക്ക് ഇപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഷെൽ നമ്പർ സൂചിപ്പിക്കുക, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇനിയിപ്പോൾ എക്സാമ്പിൾ നമുക്ക് വേറൊരാളെ എടുക്കാം. ഹീലിയം ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ എലമെൻറ്റ് ഹീലിയം. എങ്ങനെ പറയും? ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 1s2. അടുത്ത ആൾ ലിഥിയം, മൂന്നാമത്തെ ആളാണ്. 3 അറ്റോമിക് നമ്പർ 3 പറഞ്ഞാൽ അതിന് 2 സബ്ഷെല്ലുകളുണ്ട്, സോറി 2 ഷെല്ലുകളുണ്ട്, കെയും എല്ലും. അപ്പം എങ്ങനെ? കെ 1s2, ബാക്കി എത്രയുണ്ട്? 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ആയിരുന്നു, നമ്മൾ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 1 ഉണ്ട്, അത് 1s3 എന്ന് എഴുതാൻ പാടുമോ? ഇല്ല, കാരണം എസിലെ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണിനെ ചെയ്യാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇനി വരുന്ന അടുത്ത ഷെല്ല്, അടുത്ത ഇലക്ട്രോൺ 2s1 എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 എന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നൈട്രജൻ 7, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? അറ്റോമിക് നമ്പർ 7 എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺ ആണ്. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇനി വരും 1s2, അടുത്തതോ 2s2. ഇപ്പം എത്രണ്ണായി? 2, 2, 4, 4 ഇലക്ട്രോൺ തന്നെ നമ്മൾ കഴിഞ്ഞു. ഇനി എത്രണ്ണം ഉണ്ട്? 3 എണ്ണം. അതെങ്ങോട്ട് പോവും? അടുത്ത 2s കഴിഞ്ഞാൽ അടുത്ത ആളാരാ? 2p. 2s കഴിഞ്ഞാൽ 2p 3, 1s2 2s2 2p 3. ഓക്കെ, 3, 2, 5, 2, 7 റെഡിയല്ലേ? അപ്പോൾ 1s2 2s2 2p 3. ഓക്കെ, അടുത്ത ആളാരാ? ഫ്ലൂറിനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, അറ്റോമിക് നമ്പർ 9. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വരും? 9. എങ്ങനെ എഴുതാം? 1s2 2s2 2p, ബാക്കി എത്ര വരുന്നുണ്ട്? 2, 2, 2, 4, ടോട്ടൽ 9. അപ്പോൾ പിയിൽ ഇനി ബാക്കി എത്ര ഉണ്ട്? 5 എണ്ണം കൂടിയുണ്ട്, 2p 5. റെഡി. അടുത്തത് സോഡിയം, 11 ആണ് അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് ഇലക്ട്രോണും 11 തന്നെയാണ്. എങ്ങനെ എഴുതാം? 1s2 2s2, ബാക്കിയോ? 2p 6. ഇപ്പം എത്രയായി? 6, 4, 10, 11 എണ്ണമുണ്ട്. അപ്പം അടുത്തത് എവിടെ പോവും? 2p കഴിഞ്ഞ അടുത്ത ആളാരാ? 3s 3s1. നെക്സ്റ്റ് അലൂമിനിയം, ക്ലോറിൻ, ആർഗൺ. അലൂമിനിയം 13 ആണ്, 1s2 2s2 2p 6 3s2. ഓക്കെ, 13 ആണ്, 3s2 3p
3P1. Next, chlorine 17 ആണ്. 1S2, 2S2, 2P6, 3S2, 3P5. Okay? And next, 18. 1S2, 2S2, 2P6, 3S2, 3P6. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ പഠിച്ചത് 18 വരെയുള്ള എലമെൻസിൻ്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 19 മുതലുള്ള അങ്ങോട്ട് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സബ്ഷെല്ലുകളുടെ എനർജിനെ കുറിച്ച് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തുന്നത് എനർജി ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനർജി കുറഞ്ഞതിൽ ആദ്യം സബ്ഷെല്ലുകളെ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഇലക്ട്രോൺ കൂടിയതിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം, 1s, ഞാനിവിടെ നിങ്ങൾക്കൊരു ചാർട്ട് എഴുതിയിട്ടുണ്ട്. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f എന്ന് പറഞ്ഞിട്ട്. 1s നേക്കാൾ എനർജി കൂടുതലാണ് 2s ന്. അതുകൊണ്ട് 1s ൽ ആദ്യം ഫില്ല് ചെയ്യണം, പിന്നെയാണ് നമ്മൾ 2s ൽ ഫില്ല് ചെയ്തത്. അതുപോലെ 2s ഉം 2p എടുത്താൽ 2p ക്കാണ് എനർജി കൂടുതൽ. 3s ഉം 2p യും 3s ഉം എടുത്താൽ 3s ന് എനർജി കൂടുതൽ, 2p ക്ക് എനർജി കുറവ്. അപ്പോൾ 2p യിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 3s ലേക്ക് പോകുള്ളൂ. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏത് വരും? നമ്മൾ നോക്കാം, ഞാനിവിടെ ഒരു ചാർട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ആ എനർജി 1s ന് ഏറ്റവും കുറവ്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2s കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാലോ 3s, 3s കഴിഞ്ഞാൽ 3p, അടുത്തത് 3p കഴിഞ്ഞാൽ നേരെ ആരാ? 4s ആണ്. ഗ്രാഫ്, എനർജിയുടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3p കഴിഞ്ഞിട്ട് 3d യേക്കാൾ എനർജി കുറവ് 4s നാണ്. അപ്പോൾ 3p യിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ വരുന്നത് 3d യിലല്ല, മറിച്ച് 4s ലാണ്. 4s ൽ രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 3d കഴിഞ്ഞാൽ 4p അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ ഇലക്ട്രോണിക് എനർജി ലെവല്? 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞാൽ നെക്സ്റ്റ് 4s2, 3d10. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഓർഡർ കൃത്യമായി പഠിച്ചു വയ്ക്കുക. അത് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്താ പഠിക്കേണ്ടത്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഫോറസ്റ്റ് തന്നെയാണ്, അതിൻ്റെ ഉള്ളിലാണ് 3d വരുന്നത്. അപ്പം നമ്മൾ എഴുതുമ്പോൾ 4s പുറത്തും 3d ഉള്ളിലായിട്ടും എഴുതണം. എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ഇപ്പോൾ പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. എങ്ങനെ എഴുതണം? 1s2, 2s2, 2p6, 3s2, 3p6 കഴിഞ്ഞാൽ നെക്സ്റ്റ്, ഇപ്പം എത്ര എണ്ണമായി? 18 എണ്ണമായി കഴിഞ്ഞു. അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് 3p കഴിഞ്ഞാൽ 3d യിലേക്കല്ല, 4s ലേക്ക്. അപ്പോൾ ഒരു ഞാൻ ഇപ്പോഴും പറയുന്നത് 3p കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയ ഗ്യാപ്പ് വിടുക, അത് 3d ക്കുള്ള ഗ്യാപ്പാണ്. അത് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഫില്ല് ചെയ്താൽ മതി. 4s1, 3p6, 4s1. അതേപോലെ സ്കാൻഡിയം 21 ആണ്. എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. ഞാനൊരു ഗ്യാപ്പ് വിട്ടു, 4s2. ഇപ്പം എത്ര എണ്ണമായി? 20 എണ്ണമായി. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. സ്കാൻഡിയം 21 ആണ്, ഒരെണ്ണം വരുന്നു. 4s2 കഴിഞ്ഞാൽ ആരാ അടുത്തത് വരുന്നത്? 3d10. അപ്പോൾ ആ ഇലക്ട്രോണിനെ നമ്മൾ ഉള്ളിൽ തന്നെ 4s2 3d1, 3p6 4s2 3d1. ഇനി ടൈറ്റാനിയം ആണെങ്കിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2 3d2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇലക്ട്രോൺ ഫില്ലിംഗ് പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ അവരുടെ എനർജി ലെവലിൻ്റെ ഒരു ഡിഫറൻസും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക്
ഇതിപ്പോൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 എന്നൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു ചെറിയ എളുപ്പവഴിയുണ്ട്. അതായത് ഈ ഓരോ ഒരു അറ്റോമിക് നമ്പറിന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിസീഡിങ് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്കത് ചേർത്ത് ചുരുക്കി എഴുതാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ഒക്കെയാണ്. ഇതിൽ ഇപ്പം നമ്മൾ സാധാരണ നമുക്ക് നിങ്ങൾക്ക് 10th 36 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എഴുതാൻ ചോദിക്കുക. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് നിയോണും ആർഗണും മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കുക, ബാക്കി വലിയ ക്ലാസ്സിൽ ചെയ്യാം. അപ്പം നിയോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിലെ രണ്ടാമത്തെ നിയോൺ ആറ്റോമിക് നമ്പർ 10 ആണ്. ഇങ്ങനെ 1s2 2s2 2p6. ആർഗൺ 18 ആണ്. 1s2 2s2 2p6 3s2 3p6. അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെത് എങ്ങനെയാണ് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നത്? അറ്റോമിക് നമ്പർ 18 20 ആണ് കാൽസ്യത്തിനത്. അപ്പോൾ അതിൻ്റെ പ്രിസീഡിങ് നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപിലുള്ളത് ആർഗൺ ഉണ്ട് 18. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒരു ആർഗണിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ അവിടെ എവിടം വരെ എത്തി എന്നർത്ഥം, 3s2 3p6 വരെ എത്തി. അടുത്ത ആളാരാ? രണ്ടെണ്ണം കൂടി ഉണ്ട്, 4s2. ഞാനൊരു ഗ്യാപ്പ് വിട്ടത് ശ്രദ്ധിക്കുക, 4s2. ഓക്കെ, നെക്സ്റ്റ് സ്കാൻഡിയം. സ്കാൻഡിയം എഴുതുമ്പോൾ അതിൻ്റെയും പ്രിസീഡിങ് എലമെന്റ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആർഗൺ തന്നെയാണ്, 4s2. ബാക്കി ഒന്നും കൂടി ഉണ്ടല്ലോ, 3d1. ഞാൻ ഉള്ളിൽ 3d1 എഴുതി. നെക്സ്റ്റ് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ അതിൻ്റെ പ്രിസീഡിങ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ആരാ? നിയോൺ ആണ്. നമ്മൾ ആരെയാ സ്ക്വയർ ബ്രാക്കറ്റിൽ എടുക്കേണ്ടത്? നിയോണിനെ. നിയോൺ 3s2. നിയോൺ 1s2 2s2 2p6. നെക്സ്റ്റ് 3s2. സോഡിയം ആണെങ്കിൽ 3s1, മഗ്നീഷ്യം ആണെങ്കിൽ 3s2. അതുപോലെ കൊബാൾട്ടിൻ്റെത് നമുക്ക് എങ്ങനെ എഴുതാം? കൊബാൾട്ട് 27 4s2 3d7. ഓക്കെ, ഇങ്ങനെയാണ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ് പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് എലമെൻസ് ക്രോമിയം 24 കോപ്പർ 29 ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. നോക്കുക, നമ്മൾ പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ, എന്താണ് അതിൻ്റെ പ്രത്യേകത? ഡി സബ്ഷൻ കൻ അക്കോമഡേറ്റ് മാക്സിമം 10 ഇലക്ട്രോൺസ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് സ്റ്റെബിലൈസേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ ഫോർ ദ ഡി സബ്ഷൻ. ഡി സബ്ഷനിൽ മാക്സിമം 10 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. ഡിയിൽ 10 എണ്ണമായാൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, 5 എണ്ണമായാലോ ഹാഫ് ഫിൽഡ് സ്റ്റെബിലൈസേഷൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ക്രോമിയം നമ്മൾ സാധാരണ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ഡിയിൽ 4 എണ്ണത്തിന് പകരം 5 എണ്ണമായാൽ മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. 4s നിന്ന് 1 ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ 4s1 3d5 എന്നെഴുതാം. ഇപ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? 4s 2 എണ്ണത്തിന് പകരം 4s1 3d5. ദിസ് ഈസ് ഹാഫ് ഫിൽഡ് സ്റ്റെബിലൈസേഷൻ. അതിനുവേണ്ടി നമ്മൾ ക്രോമിയത്തിന് ആർഗൺ 4s1 3d5 എന്നാണ് എഴുതുന്നത്. ഓക്കെ, അതുപോലെ ഇനി കോപ്പറുണ്ട്, 29 ആണ്. നമ്മൾ എഴുതുമ്പോൾ സാധാരണ 4s2 3d9 എന്നെഴുതും. അവിടെയും അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഫിൽഡ് സ്റ്റെബിലൈസേഷൻ ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടി 4s1 3d10 എന്ന് എഴുതുന്നു. റെഡി? ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺ ഫില്ലിങ് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആർഗൺ മുതലുള്ളത് നമ്മൾ പറയുന്ന കാൽസ്യം ഒക്കെ എഴുതുന്ന സമയത്ത് പൊട്ടാസ്യം കാൽസ്യം എഴുതുമ്പോൾ 4s2
2 4s ഇലക്ട്രോൺ ഫിൽ ചെയ്യാ അതിനു ശേഷം മാത്രമേ 3d ലെ എനർജി ലെവലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ 4s ല് ഇലക്ട്രോൺ ഫിൽ ചെയ്തതിനു ശേഷമേ 3d ലെ നിറയ്ക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നോബിൾ ഗ്യാസ് എലമെന്റ്സ് ന്റെ കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു ലാസ്റ്റ് കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ പ്രത്യേകതകൾ കൂടി ഡിസ്കസ് ചെയ്തു ഓക്കേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ ഇലക്ട്രോൺ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് 1 മുതൽ 30 വരെ ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെയുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോട്ടിലേക്ക് എഴുതി വെക്കാം ഓക്കേ താങ്ക് യു